ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ മൂന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരെ നിങ്ങളുടെ മലയാളം ക്ലാസ്സിലെ പാഠപ്രവർത്തനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർ കണ്ടോ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നത് അതെ പക്ഷികളെ പരിചയപ്പെട്ടു മൃഗങ്ങളെ പരിചയപ്പെട്ടു അവ സ്വാതന്ത്ര്യത്തോടെയും സന്തോഷത്തോടെയും കൂടി പറന്ന് നടക്കുന്നതും ഓടിച്ചാടി നടക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു അല്ലേ നമ്മളെ പോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമെല്ലാം ഭൂമിയിൽ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ കൂട്ടുകാരെ കൂട്ടിലടച്ച ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ അനുഭവം തത്ത കുഞ്ഞിനെയാണ് കൂട്ടിലടച്ചിരിക്കുന്നത് അതിൻ്റെ അനുഭവമാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം നമുക്ക് ചെയ്യാം കഥ വായിക്കുക എന്നൊരു പ്രവർത്തനമുണ്ടല്ലോ കഥ വായിക്കുമ്പോൾ എങ്ങനെയാണ് നല്ല ഉച്ചാരണ ശുദ്ധി വേണം കഥ സന്ദർഭത്തിനുസരിച്ച് അതിന് ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കൂട്ടുകാർ വായിക്കുക ഒരു വീഡിയോ ആക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കഥ വായിക്കാം തുറന്നു വിട്ട തത്ത ഞങ്ങളുടെ കിഴക്കേ പുരിയിടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്നു പറഞ്ഞത് തത്തക്കൂട് കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങെ ചുറ്റിപ്പറ്റി നടന്നു കൊന്നത്തെങ്ങിൻ്റെ ഇടതുഭാഗത്തൊരു തുള കണ്ടു ഞങ്ങൾ തുളയിൽ കണ്ണും നട്ട് കുറേ നേരം നിന്നപ്പോൾ ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വന്നു അത് തെങ്ങിൽ തത്തിപ്പൊത്തിയിരുന്നു പിന്നെ ചുറ്റുപാടുമൊന്ന് തല തിരിച്ചു നോക്കി സീക്രം പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി ആ പുനത്തിനുള്ളിൽ തത്തക്കുഞ്ഞ് കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തള്ളത്ത പുറത്തേക്കു പറക്കുകയും ചെയ്തു ഒരു തെങ്ങുകയറ്റക്കാരൻ കൊന്നത്തെങ്ങിൽ കയറി തത്തക്കൂട്ടിൽ കൈയിട്ടപ്പോൾ ഒരു തത്തക്കുഞ്ഞ് അതിലിരിക്കുന്നു ഞാൻ ഒരു ഇരുമ്പുകൂട് വാങ്ങി തത്തക്കുഞ്ഞിനെ അതിലിട്ട് പഴവും ചോറും വെള്ളവുമെല്ലാം കൊടുത്തു പഴം കൊത്തി തിന്ന് തത്ത കൂട്ടിൽ ചാടി ചാടി നടന്നു കൂട്ടിൽ കിടന്ന് തത്ത കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു ഞാൻ കൊച്ചു കൊച്ചുതിണയിൽ പതുങ്ങി നിന്നു കഴുത്തിൽ ചുവന്ന വരെയുള്ള ഒരു തത്ത എരുത്തിലിൻ്റെ മുകളിലിരുന്ന് ചുറ്റും നോക്കി ഉറക്കെ കരഞ്ഞു കൂടിൻ്റെ മുകളിലിരുന്ന് ഒരു തത്ത കൂടിൻ്റെ കമ്പി വിടവുകൾക്കിടയിലൂടെ ചുണ്ടുകയറ്റി കുഞ്ഞിൻ്റെ വായിൽ എന്തോ തിരുകി അവ ഒന്നിച്ച് കരഞ്ഞുകൊണ്ട് പറന്നകന്നു തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും തീറ്റയും കൊണ്ട് വന്നതാണെന്ന് അമ്മ എന്നോട് പറഞ്ഞു നീ അതിനെ അങ്ങ് തുറന്നു വിട്ടേരേ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്ക് തത്തക്കുഞ്ഞിനെ തുറന്ന് വിടാൻ മനസ്സ് വന്നില്ല എനിക്ക് ആ തത്ത കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കുവാൻ മോഹമായിരുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പനയോല വാങ്ങിക്കൊണ്ടുവന്നു എന്നിട്ടത് തത്തക്കൂട്ടിൽ ഇട്ടുകൊടുത്തു പനയോല കടിച്ചു കടിച്ച് തത്തയുടെ നാക്കിൻ്റെ കനം കുറയുമ്പോൾ തത്ത നമ്മയെപ്പോലെ സംസാരിക്കുമെത്രേ കുറച്ചകലെ ഒരു വീട്ടിൽ സംസാരിക്കുന്ന ഒരു തത്തയുണ്ടെന്ന് റഷീദ് അണ്ണനാണ് എനിക്ക് പറഞ്ഞു തന്നത് അന്ന് തൊട്ടേ ഞങ്ങളുടെ തത്തയെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന് എനിക്ക് വലിയ കൊതിയായിരുന്നു ഞാൻ ഓരോരോ കാര്യങ്ങൾ തത്തക്കൂട്ടിനരികിൽ ചെന്നിരുന്ന് അതിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ തത്ത ഒന്നും ഉരിയാടിയില്ല പരുക്കൻ ശബ്ദത്തിൽ കിയോ കിയോ എന്ന് കരയുക മാത്രം ചെയ്തു കൂടെ കൂടെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിന് മുകളിൽ പറന്നിറങ്ങി തീറ്റ കൊടുത്തു പോന്നു ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല കൂട് തുറന്ന് കിടക്കുന്നു കൂട് കൊത്തി തുറന്ന് അച്ഛനും അമ്മയും തത്തക്കുഞ്ഞിനെ കൊണ്ടുപോയി കളഞ്ഞെന്ന് അമ്മ പറഞ്ഞു എനിക്കത് കേട്ട് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ നിന്ന് ചിണുങ്ങി അമ്മയത് ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോയി തത്തയില്ലാതെ തത്തക്കൂട് എരുത്തലിൻ്റെ ഉത്തരത്തിൽ കിടന്നാടി കൂട്ടുകാരെ കഥ വായിച്ചല്ലോ ഇനി കഥയുമായി ബന്ധപ്പെട്ട അടുത്ത പ്രവർത്തനം നമുക്ക് ചെയ്യാം തത്തക്കുഞ്ഞിനെ ഇരുമ്പുകൂട്ടിൽ അടച്ചു തെങ്ങുകയറ്റക്കാലൻ തത്തക്കുഞ്ഞിനെ പിടിച്ചു കുട്ടിക്ക് തത്തയെ കിട്ടി തെങ്ങിൽ തത്തക്കൂട് കണ്ടു കുട്ടി തത്തയ്ക്ക് ഭക്ഷണം കൊടുത്തു തത്തക്കുഞ്ഞിനെ സംസാരിപ്പിക്കുവാൻ ശ്രമിച്ചു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കൂട്ടിൽ തത്തക്കുഞ്ഞിനെ കണ്ടില്ല ഇതെല്ലാം കഥയിലെ സന്ദർഭങ്ങളാണ് ഇത് ക്രമം തെറ്റിയാണ് എഴുതിയിരിക്കുന്നത് നമുക്കത് ക്രമപ്പെടുത്തി എഴുതാം ക്രമപ്പെടുത്തി എഴുതുക ഒന്നാമത്തെങ്ങനെ എഴുതാം തെങ്ങിൽ തത്തക്കൂട് കണ്ടു തെങ്ങുകയറ്റക്കാരൻ തത്തക്കുഞ്ഞിനെ പിടിച്ചു കുട്ടിക്ക് തത്തയെ കിട്ടി തത്തക്കുഞ്ഞിനെ ഇരുമ്പുകൂട്ടിലടച്ചു കുട്ടി തത്തയ്ക്ക് ഭക്ഷണം കൊടുത്തു തത്തക്കുഞ്ഞിനെ സംസാരിപ്പിക്കുവാൻ ശ്രമിച്ചു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കൂട്ടിൽ തത്തക്കുഞ്ഞിനെ കണ്ടില്ല ഇങ്ങനെ ക്രമപ്പെടുത്തി നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം നോക്കാം കൂട്ടുകാരെ അടുത്ത പ്രവർത്തനം ടെക്സ്റ്റ് ബുക്കിലെ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഒന്നാമത്തെ ചോദ്യം കുട്ടിക്ക് തത്തേക്കുറിച്ചുള്ള മോഹം എന്തായിരുന്നു രണ്ടാമത്തെ ചോദ്യം കൂട്ടിൽ കിടന്ന തത്തക്കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കും മൂന്നാമത്തെ ചോദ്യം ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കാം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അടുത്തത് നമ്മൾ നോക്കുന്നത് കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം എന്തായിരുന്നു തത്തക്കുഞ്ഞിനെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കുക ഇതായിരുന്നു കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം കൂട്ടിൽ കിടന്ന തത്തക്കുഞ്ഞ് ചിറകടിച്ചു ബഹളം വെച്ചു തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കാം എനിക്ക് ഈ കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അരികിലേക്ക് പറന്നു പോകണം അവർ എന്നെ കാണാൻ വിഷമിക്കുകയായിരിക്കും എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിച്ചാൽ മതിയായിരുന്നു ഇതൊക്കെയായിരിക്കും തത്തക്കുഞ്ഞിൻ്റെ വിഷമങ്ങൾ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കാം എന്തെല്ലാം ചോദിച്ചിരിക്കാം കൂട്ടുകാരെ അതെ നമുക്ക് ഉത്തരം നോക്കാം അമ്മേ എൻ്റെ തത്തക്കുഞ്ഞ് എവിടെ ആരാ അതിനെ തുറന്ന് വിട്ടത് അതെങ്ങനെയാ കൂട്ടിൽ നിന്ന് പോയത് ഇനി തത്തക്കുഞ്ഞ് തിരിച്ചു വരുമോ ഇത്രയും കാര്യങ്ങൾ കുട്ടി അമ്മയോട് ചോദിച്ചു അടുത്ത പ്രവർത്തനം കഥ എഴുതാനുള്ളതാണ് എങ്ങനെയായിരിക്കും തത്തക്കുഞ്ഞ് രക്ഷപ്പെട്ടത് കഥ എഴുതാം പതിവ് പോലെ തത്തക്കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കൂടിനരികിൽ വന്നിരുന്ന് കരയാൻ തുടങ്ങി എന്നും ഈ തത്തകൾ കുഞ്ഞിൻ്റെ അരികിലിരുന്ന് കരയുന്നതും തീറ്റ കൊടുക്കുന്നതും കുട്ടിയുടെ അമ്മ കാണുന്നുണ്ടായിരുന്നു അമ്മ ചിന്തിച്ചു തൻ്റെ കുഞ്ഞാണ് ഈ അവസ്ഥയെങ്കിൽ തനിക്ക് സഹിക്കുമോ ഇല്ലല്ലോ അമ്മ സ്വയം ചോദിച്ചു അമ്മ തന്നെ കൂട് തുറന്നു കൊടുക്കുകയും ചെയ്തു തത്തക്കുഞ്ഞിനെയും കൊണ്ട് അതിൻ്റെ അച്ഛനും അമ്മയും ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു കൂട്ടുകാരെ ഇന്നത്തെ പാഠപ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു കൂട്ടുകാരാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്